ഹെൽപ്പ്ലൈനിലൂടെ നെറ്റ്വർക്ക് 18 ഈ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ചേരുന്നു. ഒരാൾ സുരക്ഷിതർ അല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് സഞ്ജീവനി ക്യാമ്പയിൻ്റെ അർത്ഥവാക്യം. ലോകത്ത് കോവിഡ് ബാധിതർ 9,54,00,000 പിന്നിട്ടു. മരണം 20,00,000 കടന്നു. 24 മണിക്കൂറിൽ 5,00,000-ലേറെയാണ് പുതിയ രോഗബാധിതർ. ബ്രസീലിൽ രോഗബാധിതരുടെ എണ്ണം വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ 2 വാക്സിനുകൾക്ക് അടിയന്തര ഉപയോഗ അനുമതി നൽകി. ബ്രിട്ടനിലെ എല്ലാ യുവാക്കൾക്കും സെപ്റ്റംബറോടെ കോവിഡ് വാക്സിൻ നൽകുമെന്നാണ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അറിയിച്ചത്. അധികാര കൈമാറ്റത്തിനൊരുങ്ങിയ അമേരിക്ക. പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപിന്റെ അവസാന ദിനമാണ് നാളെ. ബൈഡന്റെ സത്യപ്രതിജ്ഞാ ദിവസമായ ബുധനാഴ്ച ട്രംപ് അനുകൂലികളുടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടെക്സസ്, ഒറിഗൺ, മിഷിഗൻ, ഒഹിയോ സ്റ്റേറ്റുകളിലെ വിവിധയിടങ്ങളിൽ പ്രതിഷേധത്തിനൊരുങ്ങിയ സംഘങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് കോടികൾ കടമെടുത്ത് വഞ്ചിച്ച മദ്യവ്യവസായി വിജയ് മല്യയുടെ കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. അവസാന ഹിയറിംഗിൽ മല്യ എപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നത് കോടതി ചോദിച്ചിരുന്നു. മല്യയെ കൈമാറുന്നതിനുള്ള നിയമ നടപടികളെക്കുറിച്ച് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിൽ നിന്ന് സ്റ്റാറ്റസ് റിപ്പോർട്ടും തേടിയിരുന്നു. 2016 മാർച്ചിലാണ് മല്യ ലണ്ടനിലേക്ക് കടന്നത്. 2017 ഏപ്രിലിൽ അറസ്റ്റിലായി. ഉപഭോക്താക്കളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് ട്വിറ്റർ പ്രതിനിധികളോട് ഹാജരാവാൻ പാർലമെന്ററി കമ്മിറ്റി ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ചയാണ് പ്രതിനിധികൾ ഐടി പാർലമെന്ററി സമിതിക്ക് മുന്നിൽ ഹാജരാവേണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായി പ്രതിനിധികളെ വിളിച്ചു വരുത്താൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഡാറ്റാ സംരക്ഷണവും സ്വകാര്യത പ്രശ്നങ്ങളും സംബന്ധിച്ച് കഴിഞ്ഞ ഒക്ടോബറിലും ട്വിറ്റർ ഫേസ്ബുക്ക് പ്രതിനിധികളെ പാർലമെന്ററി സമിതി വിളിച്ചു വരുത്തിയിരുന്നു. താണ്ഡവ് വെബ് സീരീസ് വിവാദത്തിൽ ആമസോൺ പ്രൈം ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ കേന്ദ്രം വിളിച്ചു വരുത്തും. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെതാണ് നടപടി. മതവികാരം മിണപ്പെടുത്തുന്നുവെന്ന് കാട്ടി സീരീസിനെതിരെ BJP രംഗത്തുനിന്നു. സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കഥ പറയുന്ന ചിത്രം ഹിന്ദു ദൈവങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നു എന്നാണ് ആക്ഷേപം. നാട്ടിൽ നിന്നും 30 കിലോമീറ്റർ അകലെ വന്യജീവികൾ ഇറങ്ങുന്ന കാട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബമുണ്ട് ഇടമലയാറിൽ. വിവാഹത്തിന്റെ പേരിൽ ബന്ധുക്കളുടെ വിലക്കിനെ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാട് കയറിയതാണ് ചെല്ലപ്പനും യശോദയും. സർക്കാർ രേഖകളൊന്നും ഇവരുടെ കയ്യിലില്ല. ഇവിടെ ജീവിച്ചിരിക്കുന്നതിന് രേഖകളൊന്നുമില്ല. ഇടമലയാർ ജലാശയത്തിനരികെ പാറക്കെട്ടിനുള്ളിൽ വെയിലും മഴയും മറിഞ്ഞിരിക്കുകയാണ് ഈ 4 അംഗ കുടുംബം. സഹോദരങ്ങളുടെ മക്കളായ ചെല്ലപ്പനും യശോദയും വിവാഹം ചെയ്തപ്പോൾ മുതുവ സമുദായത്തിൽ നിന്നും ഊരുവിലക്ക് നേരിട്ടു. പിന്നെ ഈ കാട്ടിലാണ്. ആനയും കടുവയുമെല്ലാം ഇറങ്ങുന്നിടത്ത് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ജീവിക്കുന്നു. ഞങ്ങളെ കല്യാണം ഇത് വിഷയമായിട്ടെന്ന് വെക്കുന്നത് ഞങ്ങളുടെ വിവാഹ ബന്ധം ഞങ്ങളുടെ വലിയമ്മിൻ്റെ മോളെ കല്യാണം കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ കോളനിയിൽ കയറ്റാറില്ല. നാണെന്നില്ല. ഇനിയിപ്പോൾ ഏത് വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയാലും പിന്നെ അവിടെ കയറ്റത്തില്ല, ഒഴിവാക്കും. പിന്നെ ഓരോ കോളനിയിൽ ഞങ്ങളുടെ മുതുവ സമുദായം എവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ അവിടെ ഓരോ ഇടത്ത് ഞങ്ങൾ കയറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കയറ്റാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് പുഴമാതെ കുറേ ആശ്രമമുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് 2 പിള്ളേരും കൂടെ ഉണ്ട്. പിള്ളേരെ കൊല്ലാൻ പറ്റത്തില്ല, എന്തായാലും ഉപജീവനം കഴിയുന്നല്ലോ. 11 ഉം 7 ഉം വയസ്സുള്ള 2 മക്കൾ. 2 പേരുടെയും പഠനം തൃശൂർ ജില്ലയിലെ ട്രൈബൽ ഹോസ്റ്റലിൽ നിന്നായിരുന്നു. കോവിഡ് ആയപ്പോൾ ഇരുവരും ഇപ്പോൾ ഈ കാട്ടിലെത്തി. വല്ലപ്പോഴും കിട്ടുന്ന മീൻ വിൽപ്പനയ്ക്കായി ഇവർ കാടിറങ്ങുന്നു. നാട്ടിലെത്തി കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് അവശ്യ സാധനങ്ങളുമായി മടക്കം. ചങ്ങാടത്തിലാണ് വരവും പോക്കും. ആധാറോ റേഷൻ കാർഡോ മറ്റു രേഖയുമില്ലാത്ത ചെല്ലപ്പനും യശോദയ്ക്കും 2 മക്കൾക്കും ഇപ്പോഴൊരു വീട് വേണം. ഡീൻ കുര്യാക്കോസ് എംപിക്ക് ഇതിനായി നിവേദനം നൽകിയിരിക്കുകയാണ് കുടുംബം. ഞങ്ങളുടെ ആവശ്യം വൈശാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് എങ്ങനെയായാലും ഒരു സ്ഥലം കിട്ടുവാണെങ്കിൽ ഉപകാരമാണ്. താളങ്കണ്ടം കോളനിക്ക് പോകുന്ന വഴിയിൽ വൈശാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനത്തുള്ള ഒരു സ്ഥലത്ത് സ്ഥലം കിട്ടുവാണെങ്കിൽ ഞങ്ങളെ പിള്ളേരെയും പഠിപ്പിക്കാനും ഒരു ഉപകാരമുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും ഒരു ഉപകാരമുണ്ട്. ആർക്കായാലും ഒരു ആശുപത്രി കേസോ മറ്റുള്ള കേസോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഒരു ഉപകാരമുള്ള സ്ഥലമാണ് അത്. ന്യൂസ് 18 കോതമംഗലം. അന്തരിച്ച കവയത്രി സുഗതകുമാരിയുടെ